പാർട്ട് ടു ശങ്കർ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വെറുപ്പിച്ച പോലെയൊക്കെ ഉണ്ട്, ഫസ്റ്റിന് ഒരുമാതിരി കളിയാക്കിയ പോലെയൊക്കെ എനിക്ക് തോന്നി. അമ്മമ്മ വേളയെ കറക്റ്റാ പോത്തിങ്ങനാ എല്ലാമേ കറക്റ്റാ ഇരിക്കും. എന്തായാലും തേർഡ് പാർട്ട് കണ്ടേ പറ്റൂ, കണ്ടാലേ ഇത് പൂർണ്ണമാവത്തുള്ളൂ. അവസാനം ഞാൻ ചോദിച്ചത് എന്തുവാ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള രീതി വരായിരുന്നു. കാരണം കൊന്നു കൊല വിളിച്ചു. മൊത്തത്തിൽ ബോറാണ് ബ്രോ. ഇഷ്ടപ്പെട്ടില്ല ബ്രോ. കൊള്ളില്ല ബ്രോ, കൊള്ളില്ല, വലിയതില്ല. ഇച്ചിരി കൂടെ പ്രതീക്ഷിച്ച പക്ഷെ ഒന്നായില്ല. സൂപ്പർ ആക്കി, സൂപ്പർ സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് ഗോട്ട് വെയിറ്റിംഗ്, തളപതി വിജയ് മൂവി വെയിറ്റിംഗ്, നെക്സ്റ്റ് ഗോട്ട്. മൊത്തത്തിൽ ബോറാണ് ബ്രോ, സാറ്റിസ്ഫൈഡ് അല്ല ഒട്ടും. ഡയറക്ടർ സംഗസ ചോദന മാറി അമ്മമ്മ വേളയെ കറക്റ്റാ പോത്തിങ്ങനാ എല്ലാമേ കറക്റ്റാ ഇരിക്കും. പടത്തിൽ അന്ത കഥ ഇത് മക്കൾ തിരുന്നതാണ്, അതാ ഒന്ന്. അമ്മമ്മ വേളയെ കറക്റ്റാ പോത്ത എല്ലാം കറക്റ്റാ ഇരിക്കും. പ്രതീക്ഷ അത്ര ഒന്നും ഇല്ല, വന്നില്ല. ശങ്കർ കുറേ പ്രതീക്ഷിച്ച് പക്ഷെ ഒന്നും വന്നില്ല. പടം കൊള്ളാം, കളിക്കിട്ടുണ്ട്. ഇനി പാർട്ടി ത്രീക്കേണ്ട വെയിറ്റിംഗ് ആണ്. സിനിമ മോശമാണ്. മോശം എന്ന് വെച്ചാൽ പാർട്ട് ടു ശങ്കർ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വളരെ മോശമാവും. പടം മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് മൂവി എന്നും പറയാമോ എന്ന് അറിയില്ല എനിക്ക്. നമ്മുടെ കറപ്ഷൻ എതിരുള്ള ഫൈറ്റ് ആണ് സിനിമ. കമലഹാസൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ മൂവി മൊത്തത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. വെറുപ്പിച്ച പോലെയൊക്കെ ഉണ്ട്, ഫസ്റ്റിന് ഒരുമാതിരി കളിയാക്കിയ പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു തേർഡ് സൂപ്പർ ആയിരിക്കും എന്ന് തോന്നുന്നു. പടം നല്ല വളരെ മോശം അഭിപ്രായമാണ്. കാരണം ഇന്ത്യന് ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ആകെ കൊള്ളാം എന്ന പടത്തിൻ്റെ അവസാനം ടെയിലറിൻ്റെ ഇന്ത്യ എത്രയോ ട്രെയിലർ കാണിക്കുന്നുണ്ട്, അത് മാത്രമേ കൊള്ളാം. വളരെ മോശം അഭിപ്രായം. കാരണം ഒരിക്കലും ശക്തിയിലേക്ക് പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് മ്യൂസിക് ഒന്നും ഒട്ടും കൊള്ളത്തില്ല. ഫിലിം ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തേർഡ് പാർട്ട് കാണാനുള്ള ആങ്സൈറ്റി, ഒരു പ്രൈവറ്റ് പ്രൊമോഷൻ പോലെ സെക്കൻഡ് പാർട്ട് ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തേർഡ് പാർട്ട് കണ്ടേ പറ്റൂ, കണ്ടാലേ ഇത് പൂർണ്ണമാവത്തുള്ളൂ. അതാണ് ഈ ഫിലിമിൻ്റെ ഒരു ഇത്. കുഴപ്പമില്ല, ഓക്കെ ഓക്കെ ആയിരുന്നു. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതാ ഈ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊന്നു കൊല വിളിച്ചു പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. എന്ത് പറയാം, ഒരു ഡോക്യുമെൻ്ററി ഫീലായിരുന്നു. അല്ലാണ്ട് വലിയ എക്സ്പ്ലോറിങ് കൈൻഡ് ഓഫ് തിങ്സ് ഒന്നും ഇല്ലായിരുന്നു. അവസാനം ഞാൻ ചോദിച്ചത് എന്തുവാ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള രീതി വരായിരുന്നു. കാരണം നമ്മുടെ ശങ്കർ സാർ ചെയ്തത് ഐ അങ്ങനത്തെ എന്തുവാ എന്തിരനൊക്കെ നോക്കി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് സാറ് തന്നെയാണോ ചെയ്തതെന്നുള്ളൊരു ഫീല് വന്നുപോയി. ഒന്നും പറയാനില്ല. പിന്നെ അതിൽ AI കാര്യങ്ങളൊക്കെ നമ്മുടെ മരിച്ചുപോയ ആളുകളെയൊക്കെ കൊണ്ടുവന്നു, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നൈസ്. പാട്ട് വിഷ്വലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ബട്ട് സ്റ്റിൽ ഉറങ്ങി ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നുമല്ല, അതായത് നമ്മളൊരു ശങ്കർ പടം പ്രതീക്ഷ വരുമല്ലോ, അപ്പോൾ ആ ഒരു ഫീലിൽ കിട്ടിയിട്ടില്ല. എവിടെയൊക്കെ ശങ്കറിൻ്റെ ഇതൊക്കെ മിസ്സാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി വന്നിട്ട് ഭയങ്കര ലെങ്ത്തി ആണ്, ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞ് കുറച്ച് ഗ്ലിംസ് കാണിക്കുന്നുണ്ട്, അത് നല്ലൊരു ഇതാണ്. ആക്ച്വലി ആ തേർഡ് പാർട്ട് സെക്കൻഡ് പാർട്ടാക്കിയിട്ട് സെക്കൻഡ് പാർട്ട് ഒന്ന് മിസ് ചെയ്യായിരുന്നു. ഭയങ്കര ലെങ്ത്തി, അതാണ് വിഷയം. ചേട്ടാ പടം കൊള്ളാം, വലിയ മോശം തരക്കേടൊന്നും ഇല്ല. പക്ഷെ ലെങ്ത്തിയാണ് പടം. എടുത്തു പറയേണ്ട ഒരു സീനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ മൂന്നാം പാട്ടിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. സിനിമ തീരുമ്പോൾ മൂന്നാം പാട്ടിൻ്റെ ട്രെയിലറോ ഗ്ലിംസ് പോലെ ഒന്ന് കാണിക്കുന്നുണ്ട്. അത് സെക്കൻഡ് പാട്ടിലിട്ട് ഒരു ഫസ്റ്റ് ഹാഫിലെ സെക്കൻഡ് ഹാഫിലെ തീർക്കാമെന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അനിരുദ്ധിൻ്റെ വലിയ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊന്ന് ഈ സിനിമയുടെ ഇത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു തവണ കാണാം, പ്രത്യേകിച്ച് എടുത്ത് നോക്കാനും പിടിക്കാനുള്ള ഒന്നുമില്ല. മൂന്നാം പാട്ടിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പടം ഓക്കെ ആണ് എന്നോ പറയാനായിട്ട്, നമുക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. ആസ് ഒരു കൺസെപ്റ്റും സ്റ്റോറിയും വളരെ ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചറലി ഒരു ഇത് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു ചെറിയ ഒരു ദുർബലം ആയ കാര്യങ്ങൾ തോന്നുന്നുണ്ട്. സോ ബേസിക്കലി ആവറേജ് ആണ് പടം. ബ്രോ പടം മൊത്തത്തിൽ ആവറേജ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബിലോ ആവറേജ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ വൺ എന്ന മാസ്റ്റർ പീസിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് റിപ്പറ്റീഷൻ തന്നെ ഇപ്പോഴും കാണിക്കുക സോഷ്യൽ ഇഷ്യൂസിൽ. അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ പഴയ വീഞ്ഞിൽ കുപ്പിയിലെ സാധനം എടുത്ത് പുതിയതിൽ വെച്ച ഒരു ഫീലുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ് ഭയങ്കരമായിട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ ഭയങ്കര നല്ല മനോഹര ആക്ടിംഗ് ആണ്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓഡിയൻസിനെ. കുറച്ച് നല്ലോണം കണക്റ്റ് ആവുന്ന ഒരുപാട് രംഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് വളരെ നല്ല ഇതായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് പൊതുവെ ഒരു ബിലോ പാറായി പോയി എന്ന് പറയുന്നത്. പെട്ടെന്നങ്ങ് നിന്നു ഇന്ത്യൻ ത്രീയിലോട്ട് അങ്ങ് ഷോട്ട് പോകുന്ന പോലെയായി. അപ്പോൾ പക്ഷേ ഇന്ത്യൻ ത്രീൻ്റെ കുറച്ച് സീക്വൻസ് സെക്കൻഡ് ക്ലൈമാക്സ് പോലെ അത് കാണിക്കുന്നുണ്ട്. അത് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ തരുന്നുണ്ട്. ത്രീ കമലഹാസൻ സാറിൻ്റെ ഉളയനായൻ്റെ ഒരു കുറച്ചുകൂടെ യങ്ങർ ലുക്കും ഇതുമായിട്ടൊക്കെ ഉള്ളൊരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനൊരു എക്സ്പെക്റ്റേഷൻ ഇട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ടു എന്ന നിലയിൽ ഇന്ത്യൻ വൺ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം താന്നുപോയി. പക്ഷേ ഒരു ആവറേജ് പടം നമുക്ക് എന്തായാലും വൺ ടൈം വൺ
തിയേറ്ററിൽ വന്ന് കാണാം, അതിന് ഉള്ളതുണ്ട്. സത്യം പറഞ്ഞാൽ വലിയൊരു ഇല്ലാന്ന് പറയേണ്ടി വരും. ഒരുപാട് സീക്വൻസ് ഇതാണ്, ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഇപ്പോഴത്തത് കുറേയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് അത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് സാധനം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആളുകൾക്ക് അതിലോട്ട് കണക്ട് ആവുന്നുണ്ട്. പക്ഷേ കുറേ സീക്വൻസ് ഭയങ്കരമായിട്ട് ടച്ചിങ് ആണ്, കുറേ പാട്ട് മനോഹരമാണ്, കുറേ അടുത്ത് ഗ്രാഫ് താഴെയാണ്. അതാണ് ഒരു പ്രശ്നം, ഗ്രാഫ് വല്ലാണ്ട് താഴെയും ചെയ്യും, ഗ്രാഫ് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ക്രൗഡിനെ പിടിച്ചിരുത്താനുള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല, അതാണൊരു പ്രോബ്ലം. അല്ല മൊത്തത്തിൽ ഒരു ആവറേജ് മൂവി എന്തായാലും വൺ ടൈം വാച്ച് വന്ന് കാണാം. പിന്നെ വലിയ എക്സ്പെക്റ്റേഷൻ വന്ന് കണ്ട ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും, എക്സ്പെക്റ്റേഷനോടെ വരണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്.